अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चो आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा, तुम भी लाडलो जागो, मेरे लाडलो जागो, जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है, ब्रह्म मुहूर्त है जागो, मेरे लाडलो जागो, जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन, प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चो आलस त्यागो, मेरे लाडलो जागो, मेरे लाडलो जागो, मेरे ला
लाडलो जागो, मेरे लाडलो जागो। ओम शांति। ശാന്തി നിർഭരമായ ഈ അന്തരീക്ഷത്തിൽ ബ്രഹ്മമുഹൂർത്തവേള സൈലൻസിൻ്റെ പവർ അനുഭവം ചെയ്യാനായി ബാബ എനിക്ക് തന്നിരിക്കുന്ന വിശേഷ അവസരമാണ്. ഈ പുലർകാലവേളയിൽ ചുറ്റുപാടും സമ്പൂർണമായ നിശബ്ദത, നിശബ്ദതയിൽ തന്നെ ശാന്തത അനുഭവമാകുന്നു. സുപ്രഭാതത്തിലെ ഈ അന്തരീക്ഷത്തിൽ തന്നെ എത്രത്തോളം ശാന്തി അനുഭവമാക്കുന്നു. കൂടുതൽ പേരും ഉറങ്ങുന്ന സമയമായതിനാൽ, ഡീപ്പായി ഉറങ്ങുന്ന സമയമായതിനാൽ തന്നെ അന്തരീക്ഷം മുഴുവൻ സമ്പൂർണമായ നിശ്ചലതയാണ്. നിശബ്ദതയാണ്. ഈ നിശബ്ദതയിൽ കേൾക്കുന്ന സംഗീതം ശാന്തിയുടെ സുന്ദരമായ താളമാണ്. ചുറ്റുപാടിൽ നിന്നും ശാന്തിയുടെ സുന്ദരമായ അനുഭവം പ്രകൃതിയുടെ സ്വാഭാവികമായ താളം
ശാന്തിയുടെ താളം. ഈ പുലർകാലവേളയിലെ അന്തരീക്ഷത്തിലൂടെ ശാന്തിയുടെ മാധുര്യം പ്രകൃതിയിൽ നിന്നും നുകരുകയാണ് ഞാൻ. അന്തരീക്ഷത്തിലെ നിശബ്ദതയിലടങ്ങിയിരിക്കുന്ന ശാന്തിയുടെ സുഖമനുഭവിക്കൂ. ഈ പ്രപഞ്ചത്തിലാകെ ശാന്തിയുടെ സമ്പൂർണ്ണ ശാന്തിയുടെ സ്പന്ദനങ്ങൾ ഉയരുന്ന പ്രപഞ്ചത്തിൻ്റെ ഈ അത്ഭുതകരമായ മുഹൂർത്തത്തിൻ്റെ ഈ അത്ഭുതകരമായ രഹസ്യത്തിൻ്റെ ബ്രഹ്മാമുഹൂർത്തവേളയിലെ പ്രകൃതി പ്രതിഭാസത്തിലടങ്ങിയിരിക്കുന്ന ശാന്തിയുടെ ശക്തി ഈ പ്രാപഞ്ചിക ഊർജത്തെ വളരെ ആഴത്തിൽ അനുഭവം ചെയ്യും. ഇനിയും ആഴങ്ങളിലേക്ക് ബ്രഹ്മാമുഹൂർത്തത്തിൻ്റെ ഈ സമയത്തിൻ്റെ പൂർണ്ണമായും ലാഭം അന്തരീക്ഷത്തിലെ ശാന്തിയുടെ ശക്തി സമ്പൂർണമായും ഗ്രഹിക്കൂ. പ്രകൃതിയുടെ തനതായ പ്രകൃതം ശാന്തിയാണെന്ന് നിത്യസത്യം അനുഭവിച്ചറിയുകയാണ് ഞാൻ. ഈ സമയത്ത് പ്രകൃതി നിർമ്മിതമായ ദേഹത്തിനെ നിരീക്ഷിക്കുകയാണ് ഞാൻ. ദേഹമാകുന്ന ഈ പ്രകൃതിയും ശിരസ് മുതൽ പാദം വരെ ആ
ആന്തരികവും ബാഹ്യവുമായ ഓരോരോ അവയവങ്ങളും ശാന്തമാണ്. വളരെയധികം സ്വസ്ഥവുമാണ്. പ്രകൃതിയുടെ അതേ തനതായ ശാന്തത, തത്വനിർമ്മിതമായ സർവകർമ്മേന്ദ്രിയങ്ങൾക്കും ഓരോരോ കർമ്മേന്ദ്രിയങ്ങളും തലച്ചോർ മുതൽ മുഖത്തെ പഞ്ചേന്ദ്രിയങ്ങളും ശാന്തമാണ്. നെഞ്ചും ഉദരഭാഗങ്ങളും കൈകാലുകളും ശരീരമാസകലം ശാന്തിയുടെ ശീതളമായ സ്വസ്ഥമായ അനുഭവം നൽകുന്നു. ഇപ്പോഴെനിക്ക് തികച്ചും വേറിട്ട അനുഭവം, ഞാൻ സാക്ഷിയായി എൻ്റെ തന്നെ കർമ്മേന്ദ്രിയങ്ങളെ, മുഴുവൻ ദേഹത്തെയും സമ്പൂർണ്ണ സാക്ഷിയായി കാണുകയാണ്. ബ്രഹ്മമുഹൂർത്ത വേളയിൽ ദേഹമാകുന്ന ഈ പ്രകൃതിയും ശരീരത്തിലെ ഓരോരോ അവയവങ്ങളും എത്രത്തോളം സ്വസ്ഥമാണ്, ശാന്തമാണ്. എനിക്കിപ്പോൾ തികച്ചും വേറിട്ട അനുഭവമുണ്ടാകുന്നു. ഞാൻ ശാന്തമായ ചൈതന്യം, ശാന്തമായ തത്വനിർമ്മിതമായ ഈ ശരീരത്തെ സാക്ഷിയായി നോക്കിക്കാണുകയാണ്. എത്രത്തോളം വേറിട്ട അനുഭവമാണിത്.
ഞാൻ ശാന്തി നിറഞ്ഞ അലൗകികമായ ദിവ്യപ്രകാശം എന്നിൽ നിന്നൊഴുകുന്നതും ശാന്തിയുടെ ദിവ്യപ്രഭ എനിക്ക് ചുറ്റും പരക്കുന്നതും ആത്മീയ അലൗകിക ശീതളമായ ആത്മീയ ഊർജം ജ്ഞാനം ശാന്തി എനിക്ക് ചുറ്റും ശാന്തി ശാന്തിയുടെ ആഭാമണ്ഡലമാണ് ഞാനിരിക്കുന്ന ദേഹവും ശാന്തം ശാന്തിയുടെ ഒരു വലിയ പ്രകാശഗോളത്തിലാണ് ഇപ്പോൾ ഞാൻ ശാന്തിയുടെ പ്രകാശപ്രഭ മാത്രമാണിപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നതും അനുഭവിക്കാൻ കഴിയുന്നതും ശാന്തിയുടെ പ്രകാശം ശാന്തിയുടെ ശക്തി ഒരു ലൈറ്റും മൈറ്റുമാണ് ഞാൻ ശാന്തിയുടെ ലൈറ്റും ശാന്തിയുടെ മൈറ്റും ഞാൻ തന്നെയാണ് ശാന്തി ഞാൻ ശാന്തനാണെന്ന ഈ തിരിച്ചറിവ് എനിക്ക് നൽകുന്ന ദിവ്യാനുഭൂതി ഇനി ഒരിക്കലും എനിക്ക് ശാന്തി വേണമെന്ന് ഞാൻ പറയില്ല ബാബ ഞാനാണ് ശാന്തി എന്ന് ഞാൻ
അനുഭവം ചെയ്യുകയാണ് ഞാൻ. ശാന്തിയുടെ ആഴമാർന്ന ശക്തി, സൈലൻസിലെ പവർ, എത്ര ഊർജമാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നുണ്ട് ബാബ, ഞാൻ ലൈറ്റാണെന്നും ലൈറ്റായി എന്നിലുള്ളത് ശാന്തിയുടെ മൈറ്റാണ്, ശാന്തിയുടെ ശക്തിയാണ്. ഈ ദിവ്യമായ പ്രകാശത്തിൽ കൺമുന്നിൽ ഒരേ ഒരു ചിത്രം മാത്രമേ ഉള്ളൂ, വിചിത്രനായ ബാബയുടെ ചിത്രം. ഒരേ ഒരു വെളിച്ചം മാത്രം എൻ്റേത്, ഒരേ ഒരു ശിവബാബ. ആ പരമപ്രകാശമായ എൻ്റെ ബാബയുടെ അരികിലേക്ക് ശ്രീഗണേശൻ ഓടി ശിവലിംഗത്തിൽ ആലിംഗനം ചെയ്ത് നിൽക്കുന്നത് പോലെ ഞാൻ എൻ്റെ ബാബയിൽ എൻ്റെ അച്ഛനും അമ്മയുമായ മാതാപിതാവിനെ ആലിംഗനം ചെയ്തിരിക്കുകയാണ്. ബാബ, ഞാനാണ് ശ്രീഗണേശൻ. എൻ്റെ ലോകം എൻ്റെ മാതാപിതാവായ സർവബന്ധവുമായ എൻ്റെ സർവസ്വവും ഒരേ ഒരു ബാബയാണ്. ബാബ മാത്രം, രണ്ടാമതൊരാളില്ല. മേരാ തോ ഏക് ശിവ ബാബ, ദൂസരാ നാ കോയി. ബാബയെ മുറുകെ പിടിച്ച് പരമാത്മ സ്വത്ത് മുഴുവൻ കൈക്കലാക്കുകയാണ് ഞാൻ. മാതാപിതാവിനെ പോലെ ബാബയും എന്നെയും കരവലയത്തിനുള്ളിലാക്കി
പരമാത്മ ചൈതന്യം മുഴുവൻ എന്നിലേക്ക്. സർവ ഐശ്വര്യ സുഖങ്ങളുടെയും പൂർണമായ അനന്തമെടുക്കൂ. ബാബയെ വിടുകയേ വേണ്ട. ഈ സമയം എനിക്ക് മാത്രമായി എൻ്റെ ബാബ തന്ന സമയമാണ്. ഇതെൻ്റെ പ്രൈവറ്റ് മീറ്റിംഗാണ്. ഈ സമയത്ത് എനിക്ക് ബാബയും ബാബയ്ക്ക് ഞാനും മാത്രമേ ഉള്ളൂ. മൂന്നാമതൊരാളില്ല. ഇതൊരു ലോകം തന്നെയാണ്, ഭഗവാന്റെ ലോകം. ഈശ്വരനോടൊപ്പം ബാബയെ എൻ്റെ ലോകമാക്കി മാറ്റിയിരിക്കുകയാണ് ഞാൻ. ശാന്തിയുടെ മുഴുവൻ ശക്തിയും ബാബയിൽ ടച്ച് ചെയ്ത് ഈശ്വരീയമായ കാന്തിക ശക്തിയുടെ സൈലൻസിൻ്റെ പവർ പൂർണമായും അനുഭവിച്ചറിയുകയാണ് ഞാൻ. ശാന്തിധാം വീട്ടിൽ ശാന്തിയുടെ സൂര്യനായ ബാബയുടെ അടുത്തേക്കിലിരുന്ന് ശാന്തിയുടെ ശക്തി മുഴുവൻ ആർജിക്കുകയാണ്. സമ്പൂർണ്ണ ആത്മസശക്തീകരണം നടക്കുകയാണ്. ബാബ എൻ്റെ ബാറ്ററി പൂർണ്ണമായും 100 എത്തുന്നത് വരെയും ചാർജ് ചെയ്ത് തരികയാണ്.
നിറഞ്ഞുകൊണ്ടേയിരിക്കണം, നിറഞ്ഞുകൊണ്ടേയിരിക്കണം, ചാർജ് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. പരമ്പുരളിൻ്റെ തേജസ്സും ഓജസ്സും എന്നിലേക്ക് നിറഞ്ഞ് ആത്മീയ ഊർജം കൊണ്ട് തിളങ്ങുകയാണ് ഞാൻ. ആ പ്രകാശം നിറയുന്നതിനനുസരിച്ച് ജന്മാന്തര ക്ലാവുകളെല്ലാം, വികർമ്മങ്ങളെല്ലാം ഭസ്മീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഭാരമെല്ലാം ഒഴിഞ്ഞു പോകുകയാണ്. ശാന്തിയുടെ കടലായ പാപയിൽ മുങ്ങി കുളിക്കുകയാണ്. ശാന്തിയിൽ മുങ്ങുമ്പോൾ, ശാന്തിയുടെ കടലായ ബാബയിൽ മുങ്ങുമ്പോൾ ആഴത്തിലേക്ക്, ആഴത്തിലേക്ക്, ഇനിയും ആഴങ്ങളിലേക്ക്. എത്രത്തോളം ശാന്തിയുടെ സാഗരത്തിൻ്റെ ബാബയുടെ ഹൃദയത്തിനടിത്തട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ് ഞാൻ. ഇനിയും ഡീപ് സൈലൻസിലേക്ക്. ഇനിയും പോകാം. ബാബ എന്താണോ എങ്ങനെയാണോ അതേ ഭാവത്തിലും രൂപത്തിലും ഭഗവാനെ അനുഭവിക്കൂ. ബാബയുടെ ഹൃദയത്തിനടിത്തട്ടിലേക്ക് സഞ്ചരിച്ച് ഈശ്വരനെ, എൻ്റെ ബാബയെ അറിയുകയാണ്, തിരിച്ചറിയുകയാണ്, അനുഭവിക്കുകയാണ് ഞാൻ. മേ ജോ ഹും ജിസാ ഹും മുജേ കോയി വിർലേ ജാനതേ ഹേ കോട്ടോ മേ കോയി ജാനതേ ഹേ. ഭഗവാന് വാചിയാണ്, ഞാൻ എന്താണോ എങ്ങനെയാണോ എന്നെ അതേ രൂപത്തിൽ തിരിച്ചറിയുന്നവർ കോടിയിൽ ചിലർ മാത്രമാണ്. ആ ചിലരിലൊരാളാണ് ഞാൻ ബാബ.
ബാബയുടെ ഹൃദയത്തുടിപ്പുകളെ മനസ്സിലാക്കാനും അനുഭവം ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും കഴിയുന്ന സുപുത്രനാകാനുള്ള പരിശ്രമമാണ് എൻ്റേത് ബാബ. അതാണ് എൻ്റെ പുരുഷാർത്ഥം. ഇത് മാത്രമേ എനിക്ക് വേണ്ടൂ. വേറെയൊന്നും എനിക്കിനി അറിയാനില്ല. ബസ് ബാബയെ അറിയാൻ അനുഭവിക്കുക. ഓം ശാന്തി.